കോലിക്കളിയുടെയും വെപ്പുമുട്ടിന്റെയും ഒപ്പനയുടെയും മുഞ്ചുള്ള പൊന്നാനി. കാൽപന്ത് കമ്പക്കാരുടെ പൊന്നാനി. നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന പൊന്നാനി ഹാർബർ. മുസ്ലിം ലീഗിന്റെയും സമാധാനിയുടെയും പൊന്നാനി. അതെന്താ അംസയുടെ പൊന്നാനി ആയിക്കൂടെ? ബി ജെ പിക്കുമാകാം, മുസ്ലിം ലീഗിനുമാകാം, സി പി എമ്മിനുമാകാം, അരിവാൽ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാമെന്നതിന്റെ ആവേശം പൊന്നാനിയിലെ സി പി എമ്മുകാർക്കുണ്ട്. 53 വർഷത്തിന് ശേഷമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അരിവാൾ കോണി മത്സരമൊരുങ്ങുന്നത്. അതായത് കോണി ഇളക്കി താഴെയിടാനാവുമെന്ന ആത്മവിശ്വാസത്തിൽ സി പി എം നടത്തുന്ന മറ്റൊരു പരീക്ഷ. ആ അരിവാൾ കണ്ട ആ ചിഹ്നം കണ്ട ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യും. പറയാനും അറിയില്ല. പൊന്നാനിയിൽ വിജയിച്ച ഒരുവിധം നേതാക്കന്മാരെ ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല നേതാക്കന്മാരൊക്കെ മരിച്ചുപോയി. ആ ഇനിയിപ്പൊ അതുപോലത്തെ ഒന്നും വരാനില്ല. വന്നിട്ട് കാര്യമില്ല. അത് എന്റെ ജീവനുള്ളെങ്കിൽ മാർക്കറ്റിന് തന്നെ ചെയ്യുള്ളൂ. ഇവിടെ ഇവിടെ ഒരു എം പി നിന്നിട്ട് നിങ്ങൾ എം പി ഇവിടെ യു ഡി എഫിന്റെ എം പി ഇവിടെ നിന്നിട്ട് പൊന്നാനിക്ക് എന്തോ ഒരു കാര്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞതിന് മറുപടി പറ. ഈ പൊന്നാനി മണ്ഡലത്തിന് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു എം പി എന്ത് ചെയ്തു? ഇന്ത്യൻ ലോകസഭയില് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിട്ട് ഇവിടെ ഇവിടെ പാർലമെന്റിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ബിരിയാണി തിന്നാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകും. ഇവിടെ പൊന്നാനിനെ പൊന്നാക്കി മാറ്റിയിട്ടുള്ളത് ഇവിടെ തവനൂർ മണ്ഡലത്തിലെ ഇവിടെ കെട്ടിച്ചലിയില് പൊന്നാനി മണ്ഡലത്തിലെ ശ്രീരാമകൃഷ്ണൻ, ഇപ്പൊ നന്ദകുമാറ്. പൊന്നാനി ഒന്ന് പോയി നോക്ക്, പൊന്നാനി സ്വർഗലോകാണ്. എന്താ ഇവിടെ എം പിക്ക് പറ്റിയത്? ഒരു എം പി ഇവിടെ എന്ത് ചെയ്ത്? പൊന്നാനി മണ്ഡലത്തിന് ഒരു എം പി എന്ത് ചെയ്ത്? ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് മത്സരിച്ച് ജനങ്ങൾ വെറുക്കപ്പെടും. ഇവിടെ ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ പറ്റി? എന്ത് ചെയ്യാൻ പറ്റി? ഇതെന്താ പഞ്ചർ അടക്കുന്ന കടയാണോ സൈക്കിൾ റിപ്പയറിംഗ് ആണോ? ഞാൻ റിപ്പയറിംഗ് ആണല്ലേ, ഇവിടെ വരുന്ന ആൾക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുക. കുറഞ്ഞ പാർട്സ് സ്പെയർ പാർട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ലോക്സഭാ ഇലക്ഷൻ ഒക്കെയാണ്, പൊന്നാനി ഒരുപാട് റിപ്പയർ ചെയ്യാനുണ്ടോ? എന്താന്നുള്ളത് തീർത്ത് പറയാൻ വയ്യ. എന്നാലും ആളുകൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുന്നു. കെ ശംസകരന്റെ ആ ഒരു പ്രചരണം ചെറുതായിട്ട് ഇങ്ങനെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന വോട്ടർമാരാണ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. നിഷ്പക്ഷമാണെങ്കിൽ ആരോയിരിക്കും? അത് പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്രാവശ്യത്തെ ജനങ്ങളെ എനിക്കൊരു ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ പൊന്നാനിയുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ആ ഒരു പാർട്ടി എന്നെ പാർട്ടി എന്നെ പാർട്ടി എന്നില്ല, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും. ആ സമയത്ത് അവൻ ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അവൻ ജനങ്ങൾ തീരുമാനമെടുക്കുന്നു എനിക്ക് തോന്നുന്നു. പ്രധാന പ്രശ്നത്തിൽ വന്നത് പൊന്നാനെ സംബന്ധിച്ച് കുടിവെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മെയിൻ കാരണം. ഞാൻ പൊന്നാനിക്കാരനല്ല, എൻ്റെ വീട് എടപ്പാള ഇലക്കാട ഭാഗത്താണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു ജനങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന മെയിൻ കുടിവെള്ളം തന്നെയാണ്. സമാധാനം വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ജയിക്കട്ടെ. സമാധാനിക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും തവണ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, സമാധാനിയായ കാരണം ഭൂരിപക്ഷം ഉണ്ടാവുന്നു. പൊന്നാനി എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് വന്നാൽ നന്നാവും എന്നാണ് തോന്നുന്നത്. ഇത്രയും കാലം യു ഡി എഫ് ആയിരുന്നില്ലേ, അപ്പോൾ ഒരു മാറ്റം വേണ്ട. ബി ജെ പി കുറിച്ച് എന്താ അഭിപ്രായം? ഒരു അഭിപ്രായവും ഇല്ല, തീരെ താല്പര്യമില്ല. രാവിലെ ദേശാഭിമാനി പത്രം വായിച്ചാണോ തുടങ്ങിയത്? അതെ, രാവിലെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമയം കിട്ടില്ല, അപ്പോൾ രാവിലെ സ്റ്റാൻഡിൽ വന്നിട്ട് വായിക്കും. അപ്പോഴേ സമയം കിട്ടുള്ളേ, ഒഴിവുള്ള സമയങ്ങളിൽ വായിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നടക്കും. പൊന്നാനിയിൽ ഒരു ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഗംഭീരമാവുന്നുണ്ടോ? ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ മറ്റേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പുറത്ത് വന്നു, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുന്നേ തന്നെ ഇവിടെ റെഡിയാണ്. അത് ആദ്യം തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ ആദ്യം തന്നെ ഇറങ്ങി. എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും ഒരു വട്ടം കഴിഞ്ഞു, ഇനി രണ്ടാം വട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് ഒരു സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ്, കാരണം ഇവിടെ സി പി എമ്മിനല്ലാതെ വേറൊരു പാർട്ടിക്കും ഇവിടെ സ്വാധീനം ഇല്ലാത്തൊരു മേഖലയാണ് ഈ പൊന്നാനി. പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ മിക്സഡ് ഏരിയയാണ്, കാരണം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ സഹവസിക്കുന്ന ഒരു മേഖലയാണ് ഇത്. തിരൂരങ്ങാടി, കോട്ടക്കൽ, പരപ്പനങ്ങാടി ആ മേഖലയിൽ നിന്നാണ് മുസ്ലിം ലീഗിന് സ്വാധീനം കൂടുതലുള്ള സ്ഥലം. അവിടുത്തെ വോട്ടുകളെ മറികടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ മുസ്ലിം ലീഗ് ജയിക്കുന്നത്. രണ്ട് പതിറ്റാണ്ടിലധികം ചെങ്കൊടി പാറിയ മണ്ണാണ് പൊന്നാനിയുടേത്.
1977 ജി എം ബനാത്വാലയിലൂടെയാണ് മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം പിടിച്ചത്. 2009 പി ഡി പിയുടെയും കാന്തപുരം വിഭാഗത്തിൻ്റെയും പിന്തുണയോടെ സി പി എം ഹുസൈൻ രണ്ടത്താണിയെ കളത്തിലിറക്കി. 2014 വി അബ്ദുറഹ്മാനിലൂടെയും 2019 പി വി അൻവറിലൂടെയും പരീക്ഷണം ആവർത്തിച്ചെങ്കിലും പൊന്നാനിയുടെ ഹൃദയത്തിലേക്കുള്ള കോണിയിൽ പച്ചക്കൊടിയുമായി കയറിയത് ഇ ടി ആയിരുന്നു. ഇത്തവണ ഇ ടിക്ക് പകരം സമദാനിയാണ് കളത്തിൽ. വളരെ വലിയ പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. കാരണം അത് പൊന്നാനിയുടെ ചരിത്രമാണ്, യു ഡി എഫിൻ്റെ കൂടെ നിന്ന ചരിത്രമാണ്, യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടയാണ്, എന്നെ പോലുള്ളൊരു എളിയ വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ നാടാണ്, ഞാൻ മുമ്പ് എം എൽ എ ആയിരുന്ന സ്ഥലമാണ്. മാത്രമല്ല, നാടൊട്ടുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ സാഹചര്യമൊക്കെ അനുകൂലമാണ്. പൊന്നാനിയുടെ അനുഭവവും അതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സമാധാനം ഉണ്ടാവും. എന്താ കാരണം? കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ അട്ടിമറി സംഭവിക്കാനാണ് സാധ്യത. ഇന്നത്തെ ഈ ജനങ്ങളെ എപ്പോഴും മാറാൻ നേരം പറ്റില്ല, ജനങ്ങളെ മനസ്സല്ലേ. പിന്നെ നമുക്ക് ഇൻസാലൊക്കെ ഇലക്ഷനിലൊക്കെ ശരിക്കും കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പൊന്നാനി ചിത്രം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നും ആയിട്ടില്ല. കാരണം എന്തൊക്കെ ഓരോ വ്യക്തിൻ്റെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏത് നിലക്ക് വരുന്നുള്ളൂ പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടും കൂടെ നല്ല ഫൈറ്റാണ് ഇവിടെ. കഴിഞ്ഞ തവണ 100,000+ വോട്ടുകളാണ് ബി ജെ പി വി ടി രമയെ നിർത്തി സ്വന്തമാക്കിയത്. ഇത്തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിതക്കുള്ള ആത്മവിശ്വാസവും ആ 100,000+ കണക്കാണ്. പൊന്നാനിയുടെ മരുമകൾ എന്നും പൊന്നാനിയുടെ മരുമകളായി തന്നെയാണ്. മരുമകളായിട്ടല്ല, മകളായി തന്നെ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അത് തന്നെയാണ് എനിക്ക് ഈ പൊന്നാനിയിൽ ഈ മത്സരിക്കുന്നതിന് ഏറ്റവും വലിയ കരുത്ത് പകരുന്നത്. രാജ്യത്ത് ജനങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതേതരത്വം, നമ്മുടെ പാരമ്പര്യം സൂക്ഷിക്കുന്ന, അതിന് കരുത്താവുന്ന സർക്കാരുകൾ വരേണ്ടതുണ്ട്. പിണറായിൻ്റെ ഈ പെൻഷൻകാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. പൊന്നാനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലും എല്ലാത്തിനും ഇതൊക്കെ തന്നെയാകുള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ കെ എസ് ഹംസ സമസ്ത നേതാക്കളെയെല്ലാം നേരിൽ കണ്ട് പിന്തുണ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പിന്തുണയുണ്ടെന്ന കരക്കമ്പയും മണ്ഡലത്തിലുണ്ട്. സമദാനിയും നേതാക്കളെയെല്ലാം കണ്ടുകഴിഞ്ഞു. എന്തായാലും ലീഗിന് സമസ്ത കൈവിടില്ലെന്ന ശുഭപ്രതീക്ഷയിലാണ് സമദാനി. അങ്ങനെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു വിയോജിപ്പും ഇല്ല. മുസ്ലിം ലീഗിനെ സമസ്ത വിമർശിച്ചിട്ടില്ല, മുസ്ലിം ലീഗ് സമസ്തയും വിമർശിച്ചിട്ടില്ല. അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സമസ്തയിലുള്ളത് മുസ്ലിം ലീഗിനോടൊപ്പം അതിശക്തമായി തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. ലീഗിന് കിട്ടിയിരുന്ന ഒരുപാട് കോട്ടി തവണ എനിക്ക് വരും. ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ചിഹ്നത്തിലേക്ക് വരും. സമസ്ത കാലങ്ങളായിട്ട് ലീഗിനെ പിന്തുണക്കുന്ന ആൾക്കാരല്ലേ? വ്യക്തിൻ്റെ കഴിവ് നോക്കിയിട്ടാണ് അവരെ ഇത് വോട്ട് ചെയ്യൽ. മറ്റേ കാന്താവസ്ഥ പ്രഖ്യാപിക്കും, ഇന്ന വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നീങ്ങും. നമ്മളെ എം പി ഈ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി ഹാർബർ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഈ പൊന്നാനി ഹാർബർ എന്താണെന്നുള്ളത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും ഇതുവരെ വന്ന് അന്വേഷിക്കുക, അതിനോടനുബന്ധിച്ച് ഇവിടെ വന്നിട്ടേ ഇല്ല. വീട്ടിയാണെങ്കിൽ മലപ്പുറത്തേക്ക് പോയി, പുതിയത് സമാധാനിയാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചോദ്യം വരും, അത് കാരണം ഇവിടുന്ന് മുങ്ങി, അത്രേ ഉള്ളൂ. ബി ജെ പി കാരൻ്റെ അംസ വരണം. ഒരു ഗുണങ്ങളും ഇല്ല മത്സ്യത്തൊഴിലാളികൾക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ബോട്ട് ഇവിടുന്ന് എന്ത് കേടുപാട് പറ്റിയാലോ, ഒരു ബോട്ട് മുങ്ങി ആയക്കാട്ടിൽ പോയി കഴിഞ്ഞാലോ, അതിന് ഒരു ഗുണങ്ങൾ ഒരു ഉപകാരം ഗവൺമെൻറ്റില്ല. മനസ്സിലായി, ഒരു അനുകൂലമില്ല. പിന്നെ എന്ത് ഇലക്ഷനാണ് ഞങ്ങൾ നേരിട്ട്, ഇലക്ഷൻ വന്നതുകൊണ്ട് പോകും. പാർട്ടി ഒരു പാർട്ടിയിലൊന്നും താല്പര്യമില്ല. വോട്ട് കോണിക്കും, അതിന് സംശയമില്ല. വൻഭൂരിപക്ഷത്തോടു കൂടി അത് സംസ്ഥാനം പാർട്ടി മണ്ഡലത്തിൽ സാഹിബ് ജയിച്ചു. അതിന് പാർട്ടി ഇവിടെ ഈ പ്രദേശത്ത് കാലുകുത്താതെ വിജയിച്ചു പോകുന്നത് യാതൊരു സംശയം വിചാരിക്കണ്ട. തനിക്ക് തന്നിരിക്കുന്നത് കപ്പും സാസറും ഒന്നുമല്ലല്ലോ എന്നതാണ് കെ എസ് ഹംസയുടെ ആശ്വാസം. അസൽ അരിവാളല്ലേ ചിഹ്നം.
ഇ ടി എ കൈവിടാത്തവർ തന്നെയും കൈവിടില്ലെന്ന് സമദാനിയും ആശ്വസിക്കുന്നു. തനിക്ക് കിട്ടേണ്ട വോട്ട് എവിടെയും പോവില്ലെന്നും താനൊരു വനിതാ സ്ഥാനാർത്ഥിയല്ലേ എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിതയും ആശ്വസിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയും.